നമസ്കാരം നമ്മൾ കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന ആൾക്കാർ ഇപ്പോൾ ഒരു നാൽപ്പതിനും അമ്പതിനും വയസ്സിനൊക്കെ ഉള്ള ആൾക്കാർ കൂടുതലുള്ള ആൾക്കാരായിരിക്കും ഇൻവെസ്റ്റ്മെൻറ്റുകളിൽ കൂടുതൽ താല്പര്യം കാണിച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഇവരൊക്കെ പ്രധാനമായിട്ടും ചെയ്തുകൊണ്ടിരിക്കുന്ന കുറച്ച് മിസ്റ്റേക്കുകളുണ്ട് ഇപ്പോൾ അതിനെ ഞാനൊരു അഞ്ചെണ്ണത്തോളം ഞാനതിനെ പ്രധാനമായിട്ട് കാണുന്ന മിസ്റ്റേക്കുകളുണ്ട് ഇനിയും ഇഷ്ടമായിട്ട് മിസ്റ്റേക്കുകളുണ്ട് അതൊക്കെ പിന്നെ ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യുക ഇതിന് മുന്നേ ഞാൻ ഇഷ്ടമായിട്ട് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ അഞ്ച് കാര്യങ്ങൾ നമ്മൾ കീപ്പ് റിപ്പീറ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇനിയും നമ്മുടെ പൈസ അനാവശ്യമായിട്ട് കൊണ്ടു കളയുന്ന ഒരു അവസ്ഥ ഉണ്ടാവും അല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ട രീതിയിൽ ഗ്രോത്ത് കിട്ടില്ല അപ്പോൾ ഇതൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ അഞ്ച് കാര്യങ്ങൾ പറയുന്നത് അപ്പോൾ ഈ അഞ്ച് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് അത് ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക ചെയ്താൽ ചെയ്തു ഇനി ചെയ്യാണ്ടിരിക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ആദ്യത്തെ കാര്യം എന്ന് വെച്ചാൽ ഇത് ഇവൻ ഇതിനു മുന്നേ വീഡിയോസിനും പറഞ്ഞിട്ടുണ്ട് എസ്പെഷ്യലി ഞാൻ നമ്മളുടേറ്റ് വർക്ക് ചെയ്യുന്ന എല്ലാ ആളുകളോടും നിർബന്ധമായിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട് നമ്മൾ നമ്മുടെ റിലേറ്റീവ്സിൻ്റെ പേരിൽ ഇൻവെസ്റ്റ് ചെയ്യും അത് എപ്പോഴും അവോയ്ഡ് ചെയ്യേണ്ട കാര്യമാണ് ഇപ്പോൾ ചില ആൾക്കാരൊക്കെ എൻ്റെ മദറിലോയ്ക്ക് അല്ലെങ്കിൽ ഫാദറിലോക്ക് അറുപതിന് മുകളിലുള്ള വയസ്സ് അപ്പോൾ അവരുടെ പേരിൽ എഫ് ഡി ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഇൻട്രസ്റ്റ് കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ പേരിൽ ഇൻവെസ്റ്റ് ചെയ്യും അല്ലെങ്കിൽ അവർ അവരുടെ ഫാദറിൻ്റെ പേരിലൊക്കെ ഇങ്ങനെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യും അല്ലെങ്കിൽ ഷെയറിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ എൻ ആർ ഐസ് ആണെങ്കിൽ എൻ്റെ ഫാദർ ആണ് അപ്പോൾ എനിക്ക് എൻ ആർ ഐന്നുള്ള ബാങ്കിങ് ചാർജസ് ഒഴിവാക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പാരൻസിൻ്റെ പേരിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യും അപ്പോൾ ഈ ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ ചെറിയ പൈസയാണെങ്കിൽ കുഴപ്പമില്ല പക്ഷേ ഈ ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ ഒരു പത്ത് ലക്ഷം ഇരുപത് ലക്ഷം അമ്പത് ലക്ഷം ഒക്കെയാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തേക്കണമെന്നുണ്ടെങ്കിൽ ഇവർക്ക് എന്തെങ്കിലും പെട്ടെന്ന് പറ്റിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ അവകാശി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ മക്കളെല്ലാവരും ആണ് അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പം മൂന്ന് മക്കളുണ്ടെങ്കിൽ നിങ്ങൾ ഈ കിട്ടേക്കണ പൈസ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഒരു ഭാഗം നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ ഇതിൽ നിങ്ങൾക്കിത് മുൻകൂട്ടി പറഞ്ഞു വെച്ചിട്ടൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല പക്ഷേ ഓരോരുത്തർക്കും ചിലപ്പോൾ ഈ ഇങ്ങനെ നിങ്ങൾ ഫാദറിൻ്റെ പേരിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ മക്കൾക്ക് അറിയാൻ പോലുമില്ല അപ്പോൾ ഇങ്ങനെയൊരു സ്വത്ത് ഉണ്ടാകുന്ന സമയത്ത് മക്കൾക്ക് വിചാരിക്കണെന്താണ് അവരുടെ പേരിൽ അവരുടെ വൈദ്യാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അവർക്കും വേണം എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവും അപ്പോൾ ഇത് ഭയങ്കരമായിട്ട് കണ്ടുവരുന്ന ഒരു കാര്യമാണ് ദയവ് ചെയ്തിട്ട് അവോയ്ഡ് ചെയ്യുക രണ്ടാമത്തെ കാര്യം എഫ് ഡിയിൽ ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യും എഫ് ഡിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ സുരക്ഷിതമായിട്ടുള്ള എഫ് ഡി എന്ന് പറഞ്ഞാൽ ഇവ നാഷണലൈസ്ഡ് ബാങ്കുകളിൽ നിക്ഷേപിക്കുന്ന എഫ് ഡി കളല്ലാന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് ബോണ്ടുകളിലൊക്കെ നിക്ഷേപിക്കുന്ന ഇൻവെസ്റ്റ്മെൻറ്റുകളൊക്കെയാണ് സേഫ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ അതിനേക്കാളും കൂടുതൽ പ്രൈവറ്റ് ബാങ്കുകളിലൊക്കെ തരുന്നുണ്ട് അതിനേക്കാൾ റിസ്ക് ഉണ്ട് ഇവൻ അതിനേക്കാളും മൂന്ന് നാല് ശതമാനമൊക്കെ ഹയർ എഫ് ഡി റേറ്റിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ലോക്കൽ ബാങ്കുകളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും അപ്പോൾ അത്തരം ബാങ്കുകളിലൊക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ആ ബാങ്കിൻ്റെ നിലനിൽപ്പ് ഭയങ്കരമായിട്ടുള്ള റിസ്ക് ഉള്ളതാണ് അപ്പോൾ നമ്മൾ എപ്പോഴും ഒരു നാഷണലൈസ്ഡ് ബാങ്കിൻ്റെ അത്രയും സേഫ്റ്റി ചെറിയ ബാങ്കുകൾക്ക് ഉണ്ടാവില്ലെന്ന് മനസ്സിലാക്കിയിട്ട് അത്രയും കുറഞ്ഞ പൈസ മാത്രം അത്തരം ബാങ്കുകൾ നിക്ഷേപിക്കാനായിട്ട് തയ്യാറാവുക നമ്മുടെ ഒത്തിരി ബൾക്കായിട്ടുള്ള പൈസകൾ ഇത്തരം ഇൻവെസ്റ്റ്മെൻറ്റുകളിലേക്ക് കൊണ്ടുപോകാതിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പിന്നെ ഇനി അടുത്ത മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഒത്തിരി റിലേറ്റീവ്സിൻ്റെ പ്രഷറിൽ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റുകൾ ചെയ്യുന്നത് കാണാറുണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ പ്രഷറിൽ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണമായിട്ട് കാണാറുണ്ട് ഇതിൽ പലപ്പോഴും എൻ ആർ ഐസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും റിലേറ്റീവ്സ് നാട്ടിലേതെങ്കിലും ബാങ്കിലൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ടാവും അവർ അവരുടെ ടാർഗറ്റ് മുട്ടാനായിട്ട് ഏതെങ്കിലും ഇൻഷുറൻസ് പ്രൊഡക്റ്റുകൾ വാങ്ങി വെച്ചിട്ടുണ്ടാവും അപ്പോൾ ഇവർ ചിലപ്പോൾ ആ ജോലിയും ചിലപ്പോൾ അടുത്ത ഒരു വർഷം കഴിഞ്ഞാൽ അവർ മാറിയിട്ടുണ്ടാവും പക്ഷേ ഈ ഇൻഷുറൻസ് പ്രൊഡക്റ്റ് നമ്മുടെ കയ്യിൽ തന്നെ ഇരിക്കും നമുക്ക് എന്ത് ആ പ്രൊഡക്റ്റ് വാങ്ങിയെന്ന് പോലും അറിയാനായിട്ട് പറ്റത്തില്ല ഇതിന് മുന്നേ ഞാൻ ഒത്തിരി സംസാരിച്ചിട്ടുള്ള ഗ്യസാണ് പക്ഷേ ഇത് ഇപ്പോഴും പല ആൾക്കാരും ചെയ്യുന്നുണ്ട് ഇവൻ അതിനേക്കാളും ഡേഞ്ചറായിട്ടുള്ള കാര്യം വെച്ചാൽ നമ്മൾ അത്യാവശ്യം പൈസ ആളുകൾ നാട്ടിലൊക്കെ ചെല്ലുമ്പോൾ നിങ്ങളുടെ റിലേറ്റീവ്സൊക്കെ പറഞ്ഞാൽ ഇങ്ങനൊരു ലാൻഡ് അവൈലബിൾ ആണ് ഈ ലാൻഡ് നിങ്ങൾക്ക് ലാഭത്തിന് കിട്ടും അപ്പോൾ ലാൻഡ് നാട്ടിൽ വാങ്ങാന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും ഒരു പ്രൗഡ് ഫീലിംഗ് ആണ് അപ്പോൾ നമ്മൾ ബന്ധുക്കളെ എല്ലാവരും ബോധ്യപ്പെടുത്താനായിട്ട് കുറച്ചൊരു ലാൻഡ് ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കും സന്തോഷമാകുമ്പോൾ നമുക്ക് കുറച്ച് വെൽത്തൊക്കെ ആയി നമുക്കും കുറച്ച് എല്ലാവരെയും കാണിക്കാം നമുക്ക് കുറച്ച് വെൽത്തായി എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഇത് നമ്മുടെ ബന്ധുക്കളൊക്കെ വന്ന് പറയുമ്പോൾ നമ്മൾ നമ്മളായിരിക്കും ഇത് ഓക്കെ അല്ലേ ഈ ഒരു 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 പ്രസ്റ്റീജിയസ് സ്ഥാനത്തിൻ്റെ പേരിലൊക്കെ പോയി ചെന്നുപ്പെടും ഈ ഇൻവെസ്റ്റ്മെൻറ്റുകളൊക്കെ ഒന്ന് അവനവന് വേണമെന്ന് മനസ്സിലാക്കിയിട്ട് മാത്രം ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ നല്ലതായിരിക്കും നാലാമത്തെ കാര്യം വെച്ചാൽ പല ആൾക്കാരും ബില്ല് എഴുതാറില്ല അതേപോലെ പല ആൾക്കാരും നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനെ പൈസനെ പറ്റിയിട്ട് എംപവർ ചെയ്യാറില്ല അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും പറ്റിപ്പോയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന് നമ്മുടെ പൈസ എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ള മെച്യൂരിറ്റി ഉണ്ടാവില്ല എംപവർമെൻറ്റിലാണെങ്കിൽ ഇനി ബില്ല് എഴുതി വെച്ചില്ല വെച്ചില്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ സ്വത്ത് എവിടെ കിടക്കുന്നു എന്നോ അത് എങ്ങനെ അവരുടെ പേരിലേക്ക് എടുക്കുക എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു ഐഡിയ ഇവർക്ക് ഉണ്ടാവില്ല എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അത് പലപ്പോഴും വലിയ വീടുകളിലൊക്കെ തല്ലുടത്തത്തിനുള്ള കാരണങ്ങളാവാം അത്തരം കാര്യങ്ങൾ നമ്മളായിട്ട് സൃഷ്ടിക്കാറ് ഇതിനുള്ള മാർഗം എന്ന് വെച്ചാൽ വില്ലഴി ചോദിക്കുക അതേപോലെ തന്നെ നമ്മളെ പൈസനൊക്കെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ വീട്ടുകാരെ പഠിപ്പിപ്പിക്കുക എന്നുള്ളതാണ് അഞ്ചാമത്തെ കാര്യമെന്ന് വെച്ചാൽ പലപ്പോഴും പല ആൾക്കാരും ഒരു അസെറ്റിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്നതായിട്ട് കാണാറുണ്ട് ഇപ്പോൾ ചില ആൾക്കാർ നമ്മുടെ ഫാദർ ഒക്കെ പണ്ട് എഫ് ഡിയിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്നതുള്ളൂ ചിട്ടിയിൽ മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യുകയുള്ളൂ അപ്പോൾ ഈ ഇൻവെസ്റ്റ്മെൻറ്റിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ആൾക്കാരുണ്ട് അല്ലെങ്കിൽ ചില ആൾക്കാർ പറമ്പിലാണ് ഞങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് ചെയ്തിട്ട് ഏറ്റവും കൂട്ടിയിട്ടില്ല അപ്പോൾ ഈ പറമ്പിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്തിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ട് ഇപ്പോൾ പല ആൾക്കാരും ഒരു ഏജ് അയക്കുമ്പോൾ ഇപ്പോഴും അവർക്കുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് മൊത്തം റിയൽ എസ്റ്റേറ്റിലാണ് അപ്പോൾ ഈ റിയൽ എസ്റ്റേറ്റിൽ മാത്രമാണ് നിൽക്കുന്ന സമയത്ത് ഇപ്പോൾ റെൻ്റൊക്കെ കിട്ടുന്നുണ്ട് കറക്റ്റായിട്ട് പോകുന്നുണ്ട് കുഴപ്പമില്ല പക്ഷേ ഏതെങ്കിലും സിറ്റുവേഷനിൽ ഇത് കിട്ടാത്തൊരവസ്ഥ വരണമെന്നുണ്ടെങ്കിൽ ഇവർ മൊത്തമായിട്ട് ബ്ലോക്ക് ആവുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവും അപ്പോൾ ഡൈവേഴ്സിഫൈ ചെയ്യുന്നില്ല എന്നുള്ളത് വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് മിസ്റ്റേക്കാണ് അപ്പോൾ ഇത് പറ്റുമെങ്കിൽ ഒന്ന് ഡൈവേഴ്സിഫൈ ചെയ്തിട്ട് ഒരു അസെറ്റിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്ന സ്വഭാവം നമുക്ക് മാറ്റി വയ്ക്കുക ഇത് പലപ്പോഴും പല ആൾക്കാരുടെ പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മറ്റുള്ള അസെറ്റുകളെ കുറിച്ച് അറിയില്ല എനിക്ക് ഈ അസെറ്റ് മാത്രമേ പരിചയമുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് ഇവർ നിൽക്കുന്നത് ഇതിനു വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു ഫിനാൻഷ്യൽ അഡ്വൈസറുടെയൊക്കെ ഹെൽപ്പ് എടുക്കുക ഇപ്പോൾ മ്യൂച്വൽ ഫണ്ട് അങ്ങനെ മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടേഴ്സിൻ്റെ ഹെൽപ്പെടുത്ത് നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻ്റ് നടത്താവുന്നതേയുള്ളൂ അപ്പോൾ ഈ അഞ്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു പാരൻസിൻ്റെ പേരിലൊക്കെ നമ്മൾ ഇൻവെ ചിലവ് ചുരുക്കാൻ വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യണത് വളരെ സൂക്ഷിച്ചിട്ട് ചെയ്യുക പറ്റുമെങ്കിൽ അവോയ്ഡ് ചെയ്യുക ബില്ല് എഴുതാണ്ടിരിക്കുക റിലേറ്റീവ്സിൻ്റെ പ്രഷറിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക ഒരാൾ സെറ്റിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക ഡൈവേഴ്സിഫൈ ചെയ്യാണ്ടിരിക്കുക ഇതൊക്കെയാണ് പൊതുവേ നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് മിസ്റ്റേക്കുകൾ ഈ ഇൻവെസ്റ്റ്മെൻറ്റ് മിസ്റ്റേക്കുകൾ ആരെങ്കിലും നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ പറയാം ഇനി ഞാനീ പറയാത്ത വല്ല മിസ്റ്റേക്കുകൾ പലരും ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് തോന്നണമെങ്കിൽ അതും കമൻറ്റിൽ പറയാം ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി തന്നെയായിരിക്കുന്നു നമുക്ക് എല്ലാവർക്കും ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്ന സമയത്ത് ഇങ്ങനത്തെ നമ്മുടെ അശ്രദ്ധ കൊണ്ടും നമ്മുടെ എന്താ പറയുക ഒരു വേറിട്ട ചിന്താതിയുടെ പേരിലൊക്കെ പറ്റിപ്പോണ അബദ്ധങ്ങൾ മാക്സിമം കുറയ്ക്കാനായിട്ട് ശ്രമിക്കുക എല്ലാവരും വെൽത്ത് ക്രിയേഷൻ ചെയ്യണി സുഖമായിട്ട് പോകാനായിട്ട് ആശംസ കൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം താങ്ക് യു സോ മച്ച്